നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് പ്രശസ്ത പ്രൊഡക്ഷൻ ഡിസൈനറായ ശ്രീ അജയൻ വി കാട്ടിങ്ങലാണ്. നമസ്കാരം സർ. സാർ, കല എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് പലർക്കും ജന്മസിദ്ധമായി കിട്ടുന്ന ഒന്നാണെന്ന്, അതിനോട് സാർ യോജിക്കുന്നുണ്ട്? തീർച്ചയായിട്ടും എല്ലാ വ്യക്തികളിലും കലാപരമായിട്ടുള്ളൊരു അംശം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നീട് നമ്മൾ എത്തപ്പെടുന്ന ഒരു സ്പേസുമായിട്ട് അല്ലെങ്കിൽ നമ്മളെ പ്രാക്ടീസ്, ആർട്ട് പ്രാക്ടീസ് എന്ന് പറയുന്നത്, നമ്മൾ ഏത് രീതിയിലാണോ ഒരു മനുഷ്യനുള്ളിൽ കലയുള്ളത് അതയാൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അയാൾ എത്രത്തോളം അതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു അവസ്ഥയിൽ എത്തപ്പെടുന്നുണ്ട് അതിനാശ്രയിച്ചിരിക്കും അയാൾ കലാകാരനാകുന്നതും അയാളുടെ ഉള്ളിലെ കല ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ അയാൾ നമുക്ക് വേണ്ടി പ്രസൻറ്റ് ചെയ്യുന്നതും ആ ഒരു അവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിനോടൊപ്പം പാരമ്പര്യം കൂട്ടിച്ചേർത്ത് പലരും പറയാറുണ്ട്. ഇപ്പോൾ അച്ഛനും അമ്മയും അല്ലെ അച്ഛൻ കലാകാരനാണെങ്കിൽ മക്കളും അതേ വഴിയിൽ പോകും, അതിനോടൊക്കെ സാറിൻ്റെ ഒരു? തീർച്ചയായിട്ടും ശരിക്കും പറഞ്ഞാൽ ഡോക്ടർമാരുടെ മക്കളൊക്കെ ഡോക്ടറാകാറില്ലേ, അതുപോലെ തന്നെ ശരിക്കും ഓരോ കുട്ടിയും ജനിച്ച് വീഴുന്നത് അവൻ കലാപരമായിട്ടുള്ള ഒരു ചുറ്റുപാടിലാണെങ്കിൽ അവൻ നിരന്തരം അതുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവനിലുള്ള കലാകാരൻ പൂർണ്ണമായിട്ടും രൂപാന്തരപ്പെടുകയും അവൻ നല്ലൊരു കലാകാരനായിട്ട് മാറുകയും ചെയ്യും. അതെല്ലാ മേഖലയിലും ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരിക്കും ഇപ്പം ഡോക്ടറുടെ മക്കൾ ഡോക്ടറാകുന്ന പോലെ കാർപ്പൻ്ററുടെ മക്കൾ, അപ്പോൾ അത്തരത്തിലുള്ളൊരു പ്രോസസ്സിങ് എല്ലാ മനുഷ്യരിലും സംഭവിക്കുന്നുണ്ട്. അത് ആ പ്രോസസ്സിങ്ങിൻ്റെ ഭാഗമായിട്ട് കലയിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു കൃത്യമായിട്ടുള്ളൊരു എൻ്റേതായ രീതിയിലുള്ളൊരു അറിവ്. ഇപ്പോൾ നിരവധി സിനിമകളിൽ സാർ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ സിനിമ മുതൽ അവസാനം ചെയ്ത സിനിമ വരെ വന്ന് നിൽക്കുമ്പോൾ ആർട്ട് ഡിറക്ഷൻ അല്ലെ ആർട്ട് വർക്ക് സിനിമയിൽ ചെയ്യുന്നതിലുണ്ടായ ഒരു മാറ്റം, കാലഘട്ടത്തിനനുസരിച്ച് എല്ലാത്തിലും മാറ്റം സംഭവിക്കുമല്ലോ, അപ്പോൾ അതിലുണ്ടായ ഒരു മാറ്റം അതെങ്ങനെയാണ് സാർ നോക്കിക്കാണുന്നത്? ശരിക്കും ഞാൻ നോക്കിക്കാണുന്നത് കേരളത്തിൽ പ്രത്യേകിച്ച് മലയാളത്തിൽ കലാ സംവിധാനം എന്ന് പറയുന്നത് എപ്പോഴും ശരിക്കും ഇന്ന് ലോക സിനിമാ നിലവാരത്തിലെടുത്ത് നോക്കുമ്പോൾ വളരെ പിന്നിലായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. പിന്നെ നല്ല സിനിമകളുണ്ടാകുന്നുള്ളത് വാസ്തവമാണ്, പക്ഷേ കലാ സംവിധാനം ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഇപ്പം ഗ്ലാഡിയേറ്റർ പോലുള്ളൊരു സിനിമയുടെ കലാ സംവിധാനം വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഒരു കലാ സംവിധാനവും അതിൻ്റെ ഒരു പെർഫെക്ഷനും വെച്ച് നോക്കുമ്പോൾ ഇന്നും നമ്മുടെ ഇപ്പം ഏറ്റവും ലാസ്റ്റ് ഇറങ്ങിയ പുലിമുരുകം വരെ എടുത്ത് നോക്കിയാൽ അതിൻ്റെ വേരിയേഷൻ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പം ആ ഒരു മാറ്റത്തോളം എത്താൻ നമ്മുടെ മലയാള ഇൻഡസ്ട്രിക്ക് പറ്റിയിട്ടില്ലെന്നുള്ളതാണ് വാസ്തവം. പല സംവിധായകരും എനിക്ക് തോന്നുന്നത് കൃത്യമായിട്ട് അതിന് പ്രാധാന്യം കൊടുത്തിട്ടില്ല. ശരിക്കും ഈ അടുത്ത് ഇപ്പം ഏറ്റവും അടുത്ത് ഒരു സിനിമയുടെ ഷൂട്ട് ആലപ്പുഴയിലുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഡയറക്ടർ പറഞ്ഞത് എനിക്കൊന്നോ രണ്ടോ പേര് അത് കല വൃത്തിയായിട്ട് അറിയണമെന്നില്ല, ഉണ്ടെങ്കിൽ കല സെറ്റ് വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിലും ഞാൻ സിനിമ ചെയ്യാമെന്നാണ് പല സംവിധായകരും പറഞ്ഞത്. അപ്പം അതൊക്കെ ഒരു പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ടിരിക്കുക. അപ്പോൾ അങ്ങനെയും ചെയ്യുന്നുണ്ട്, പക്ഷേ കുറച്ചുകൂടെ പ്രാധാന്യം കൊടുത്ത് ചെയ്യുന്നുണ്ട്. പക്ഷേ ലോക നിലവാരം എടുത്തു നോക്കുമ്പോൾ കലാ സംവിധാനം എങ്ങും എത്തിയിട്ടില്ലെന്നുള്ള കലാ സംവിധാനം അല്ലെങ്കിൽ കലാ സംവിധാനങ്ങളിലുപരി ആർട്ട് ഡയറക്ടർക്ക് കൊടുക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് മലയാള സിനിമയിൽ കൊടുക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇതുവരെയുള്ളൊരു എൻ്റെ അനുഭവം വെച്ചിട്ട് ഞാൻ പറയുന്നത്. പക്ഷേ ഞാൻ നല്ല സിനിമകളുടെ ഭാഗമായിട്ടുണ്ട്, പക്ഷേ എന്ന് കരുതി അത് പൂർണ്ണമായിട്ടും അത് പെർഫെക്റ്റ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പം ഞാൻ ലാസ്റ്റ് ചെയ്ത ഫിലിം എടുത്ത് നോക്കിയാലും അതിൻ്റെ കലാ സംവിധാനം പൂർണ്ണതയിൽ എത്തിയെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഓരോ പടത്തിൻ്റെയും സിറ്റുവേഷൻ അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും അതിൻ്റെ നിലവാരം, കലാ സംവിധാനത്തിലുള്ള നിലവാരം. സാർ, ഇപ്പോൾ ആർട്ട് ഡയറക്ഷൻ്റെ ആർട്ട് ഡയറക്ടറിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ നിരവധി സിനിമകൾ കൊമേഴ്ഷ്യൽ ഫിലിംസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കിനും അതിൻ്റെ ഒരു പ്ലോട്ട് പറയുമ്പോഴത്തേക്കിനും സാറിന് മനസ്സിലൊരു ഒരു ആർട്ട് അതിൻ്റെ ആർട്ട് എങ്ങനെ വരണം എന്നുണ്ടായിരിക്കും. അപ്പോൾ ബഡ്ജറ്റിന് വേണ്ടിയിട്ടോ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി എപ്പോഴെങ്കിലും അത് കോംപ്രമൈസ് ചെയ്ത് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഒരു പടം പൂർത്തീകരിക്കപ്പെടുക എന്നുള്ളത് ഒരു ലൈറ്റ് ബോയ് മുതൽ അതിൻ്റെ പ്രൊഡ്യൂസർ വരെയുള്ള ഒരുപാട് പേരുടെ ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ആത്മാർത്ഥമായിട്ടുള്ളൊരു സമർപ്പണമാണ്, ഒരു വർക്ക് ഷൂട്ട് നടക്കുന്ന കാലഘട്ടത്തിൽ. പക്ഷേ എങ്കിൽ പോലും ചിലപ്പോഴും പല സിനിമകളും ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ട്, ഇപ്പോൾ തന്നെ ഉദാഹരണം ഞാൻ ലാസ്റ്റ് ചെയ്ത ഒറ്റാലാണ്. ഒറ്റാലിൻ്റെ സംവിധായകൻ ജയരാജ് സാറ് പല പ്രാവശ്യം പല വേദികളിൽ പറഞ്ഞിട്ടുണ്ട് സിനിമ ഒറ്റാൽ പോലൊരു സിനിമയിലെല്ലാം താനേ വന്നു ചേരുകയായിരുന്നു, അതിൻ്റെ എല്ലാ ഘടകങ്ങളും വന്നു ചേരുകയായിരുന്നു. പക്ഷേ ഇന്ന് ആ സിനിമയുടെ അത് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത് വളരെ തുച്ഛമായ ബഡ്ജറ്റിൽ വളരെ പരിമിതമായ രീതിയിലാണ് അത് ഷൂട്ട് ചെയ്തത്. പക്ഷേ ഇന്ന് അതിൻ്റെ അവസ്ഥ ഭയങ്കരമാണ്. അപ്പം അത്തരത്തിലുള്ളൊരു രീതിയിലാണ് ശരിക്കും നേരത്തെ തന്നെ ഇതിൻ്റെ പ്രൊഡക്ഷൻ ഡിസൈൻ ചെയ്ത് അതിൻ്റേത് വെൽ പ്ലാനഡായിട്ട് പോകുന്ന പല സിനിമകളും ഉണ്ട്, അല്ലാതെയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ നിലവാരം അത് മേക്ക് ചെയ്യുന്ന അതിൽ പ്രവർത്തിക്കുന്നവരുടെ ക്രാഫ്റ്റും ക്രിയേറ്റിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. ഇപ്പോൾ ഈ മേഖലയിലേക്ക് സാറ് വന്ന വഴി, അതായത് ചെറുപ്പത്തിലെ മുതൽ ഇങ്ങനെ ഒരു ആർട്ട് ഡയറക്ടർ ആവണം അങ്ങനെ ഒരു പാഷൻ ഉണ്ടായിരുന്നോ അതോ? ഒരു ആർട്ട് ഡയറക്ടർ ആകുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമായിട്ട് തോന്നുന്നില്ല. ഞാൻ അങ്ങനെ ഒരു ഫോക്കസ് ചെയ്തൊന്നും ഫിലിമിൽ വന്ന ഒരാളല്ല. യാദൃശ്യമായിട്ട് ഫോർ ദ പീപ്പിൾ എന്ന് പറയുന്ന പടത്തിലേക്ക് ജയരാജ് സാറിൻ്റെ ഒരു സപ്പോർട്ടോടുകൂടി ഞാൻ വരികയും അതിൽ ആർട്ട് വർക്ക് പല അതിൻ്റെ പാട്ടാണ് ഞാൻ ചെയ്തത്, ആ പാട്ട് ഹിറ്റായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഇതിലേക്ക് ഞാൻ വന്നുപെടുകയായിരുന്നു.
പക്ഷേ ഇന്ന് ഞാനങ്ങനെ ആർട്ട് ഡയറക്ഷൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ലെന്നുള്ളതാണ് വാസ്തവം. ഞാൻ നല്ല പടങ്ങളുടെ ഭാഗമായിട്ടുണ്ട്, ഇപ്പം പകർന്നാട്ടം, ദൈവനാമത്തിൽ, മകൾക്ക് ഇപ്പം ഒറ്റാൽ, അതോടൊപ്പം കൊമേഴ്സ്യൽ ഇപ്പം ട്രെയിൻ, റാവൺ, റാവൺ എന്ന് പറയുന്ന മണിരത്നത്തിൻ്റെ പടം. അപ്പോൾ അതിലൊക്കെ ഭാഗമായിട്ടുണ്ടെങ്കിലും മനസ്സുകൊണ്ട് ഞാൻ പൂർണ്ണമായിട്ട് സിനിമ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരാളല്ല. ഞാനൊരു സ്കൾപ്റ്ററാണ്. അതിനേക്കാളുപരി ഒരു ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്യുകയും എൻ്റെ ശില്പങ്ങളും ചിത്രങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുക, ആനുകാലികമായിട്ടുള്ള കല കൃത്യമായിട്ട് ജനങ്ങളിൽ എത്തിക്കുക എന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സംതൃപ്തി തരുന്നത്. സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സൈഡ് മീൻസ് എൻ്റെ മറ്റ് ക്രിയേറ്റീവ് വർക്കുകളിൽ ഞാൻ എത്തപ്പെടാൻ വേണ്ടിയിട്ടുള്ളൊരു ഫണ്ട് കണ്ടെത്തുക, അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് സിനിമ ചെയ്യുന്നു. പക്ഷേ ചെയ്യുന്ന ഇത് ആത്മാർത്ഥമായിട്ട് ചെയ്യാറുണ്ട്. ഞാനൊരു ആർട്ട് ഡയറക്ടറേക്കാൾ ഉപരി ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ അറിയപ്പെടാനാണ് അറിയപ്പെടുക എന്നുള്ളതല്ല, വർക്ക് ചെയ്യുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചോളം പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ അറിയപ്പെടുക എന്ന് പറയുന്നത്, ഇപ്പോൾ ഉദാഹരണം പറയാം, ഞാനിപ്പോൾ ചിത്രങ്ങളും ശില്പങ്ങളും ചെയ്യാറുണ്ട്. ഞാൻ കഴിഞ്ഞ കുറേ വർഷമായിട്ട് ഇപ്പോൾ ഫൈൻ ആർട്സ് സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന കാലഘട്ടം മുതൽ ഞാൻ തിരിച്ചറിഞ്ഞൊരു വസ്തുതയുണ്ട്. ഇന്ന് ശില്പകലയും ചിത്രകലയും ശൈലീവൽക്കരിക്കപ്പെട്ടൊരു കാലഘട്ടത്തിലൂടെ കടന്നുപോകുക. കാരണം ഇന്ന് എസ്റ്റാബ്ലിഷ് ആയിട്ട് നിൽക്കുന്ന എല്ലാ ആർട്ടിസ്റ്റുകളും ശൈലിയുടെ പേരിൽ ഒരു ശൈലിയിൽ ഒരു ചിത്രകലയോ ചിത്രങ്ങളുടെ രീതി അല്ലെങ്കിൽ ശില്പങ്ങൾ ഡെവലപ്പ് ചെയ്തതിന് ശേഷം അവർ നിരന്തരം വർഷങ്ങൾ അത്തരത്തിൽ ചിത്രശില്പങ്ങൾ നിർമ്മാണത്തിൽ ഏർപ്പെടുമ്പോൾ തീർച്ചയായിട്ടും കാഴ്ചക്കാരൻ നിരന്തരം കാണുകയും അവൻ അതിലൂടെ രക്ഷിക്കപ്പെടുകയാണ് ചിത്രകാരൻ. പക്ഷേ ഞാൻ ചിത്രകലയും ശില്പകലയും വർഷങ്ങളായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു കാഴ്ചപ്പാട് ശൈലീവൽക്കരിക്കപ്പെടുന്ന കലയോട് എനിക്ക് താല്പര്യമില്ല. ഓരോ ചിത്രങ്ങളും ഓരോ ശില്പങ്ങളും ഓരോ അനുഭവമായിരിക്കണം. അപ്പോൾ വളരെ ഡിഫറൻ്റായിട്ടുള്ള, അതായത് വളരെ ഡിഫറൻ്റായിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ചിത്രങ്ങളും ശില്പങ്ങളും നിരന്തരം ചെയ്യണം. അത്തരത്തിലൂടെ നല്ല കല, ആനുകാലികമായിട്ടുള്ള കല ജനങ്ങളിലെത്തിക്കണം എന്നാണ് ഇത് കലയിലൂടെ ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു കലാസംവിധാനക്കാളിൽ ഒരു സ്കൾപ്റ്ററും പെയിൻറ്ററും ആയാൽ കൂടുതൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്രൂപ്പായിട്ടുള്ള ഒരു പ്രവൃത്തിയുടെ ഭാഗമായിട്ടാണ് സംഭവിക്കുന്നത്. പക്ഷേ സ്കൾപ്റ്ററെന്നോ പെയിൻറ്ററെന്നോ പറയുന്നത് നമ്മുടെ ക്രിയേറ്റിവിറ്റിയെ നമുക്ക് വിചാരിക്കുന്ന ഒരു തലത്തിലേക്ക് ജനങ്ങളിലെത്തിക്കാൻ പറ്റും ശില്പങ്ങളിലൂടെ ചിത്രങ്ങളിലൂടെ. അതുകൊണ്ട് ശില്പകലയും ചിത്രകലയിലാണ് ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നതും ചെയ്യാൻ ആഗ്രഹിക്കുന്നതും. ഇപ്പോൾ ഫിലിമിൽ തന്നെ കൊമേഴ്ഷ്യൽ മൂവീസ് ഉണ്ട്, ആർട്ട് ഫിലിംസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതിലാണ് സാറിന് കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് തോന്നിയത്? സാറിൻ്റെ വർക്ക് ചെയ്യുമ്പോൾ സാറിന് കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് തോന്നും? എന്നെ സംബന്ധിച്ചുള്ള സെറ്റൊക്കെ ഏകദേശം ഒരേപോലെ ആയിരിക്കും. അത് കൊമേഴ്സ്യൽ പടം ഇപ്പോൾ ട്രെയിൻ ചെയ്തു, പുറത്തു പോയപ്പോൾ ഇപ്പോൾ റാവൺ, പക്ഷേ കൂടുതലും ക്ലാസിക് ഫിലിമുകളാണ് ചെയ്തത്. അത് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് എൻ്റെ ഒരു ക്രാഫ്റ്റോ തിരിച്ചറിഞ്ഞിട്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു ക്രിയേറ്റീവ് മൈൻഡ് തിരിച്ചറിഞ്ഞിട്ടായിരിക്കും എന്നെ അത്തരത്തിലുള്ള സിനിമകളിലേക്ക് കൂടുതലും വിളിച്ചിരിക്കുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചുള്ള സിനിമ ഒരേ ഫീലാണ്. പക്ഷേ എങ്കിൽ പോലും ചില സിനിമകളിലെ സ്റ്റോറി ബോർഡുകൾ തയ്യാറാക്കാറുണ്ട്. അപ്പം ഇപ്പോൾ ഒറ്റയിൽ പോലും അതിൻ്റെ ആദ്യ കുറേ സീനുകളൊക്കെ ഡ്രോ ചെയ്തിട്ട് അത് വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന ഒരു നമ്മുടെ ഒരു ഫീലുണ്ട്. ശരിക്കും അതിൻ്റെ ഫോണ്ട് ഇപ്പോൾ ഒറ്റയിലെന്ന് എഴുതിയിരിക്കുന്നത് പോലും ചുമ്മാ ഞാൻ പെന്നിൽ വരച്ചിട്ട് അത് നമ്മൾ കമ്പ്യൂട്ടറിൽ ചെയ്തെടുക്കുകയായിരുന്നു. അപ്പം അത്തരത്തിൽ നമുക്ക് ക്രിയേറ്റീവായിട്ടും പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ കൊമേഴ്സ്യലി നമ്മൾ അതിൻ്റെ ഷൂട്ട് ഇപ്പോൾ ഒറ്റ ട്രെയിൻ്റെ ഒക്കെ ഷൂട്ടിങ്ങിലും കൊമേഴ്സ്യലായിട്ടും എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, എന്നെ സംബന്ധിച്ചിടത്തോളം ക്രിയേറ്റീവായിട്ടും കൊമേഴ്സ്യലായിട്ടും ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, നമുക്ക് ആവശ്യമുള്ളത് എന്താണോ അത് കൃത്യമായിട്ട് ജനങ്ങളിൽ എത്തിക്കാൻ പറ്റിയാൽ അതായിരിക്കും അത്. അതിൽ കൊമേഴ്സ്യലും ഉണ്ടാകും, ക്രാഫ്റ്റോ ക്ലാസിക്കോ എന്നൊക്കെ പറയാം, എല്ലാം ഉണ്ടാകാം. പക്ഷേ കൃത്യമായിട്ട് നമ്മൾ ആ സിനിമയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഒറ്റയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന വലിയൊരു സ്റ്റോറിയുണ്ട്. അപ്പോൾ അതിനൊരു കളർ സ്കീം വേണം, അതിൻ്റേതായ ഒരു മേക്കിംഗ് വേണം. അപ്പോൾ അതിൽ പെർഫെക്റ്റ് ആകുക. അപ്പം ട്രെയിൻ വേറൊരു തലത്തിലാണ് പോകുന്നത്. അപ്പം ഏതാണോ അത്, ഇപ്പോൾ ജയരാജ് സാറിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു ഗുരുവാണ് ജയരാജ് സാർ. അപ്പം ജയരാജ് സാറിൽ ഞാൻ കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹത്തിൻ്റെ സിനിമയോടുള്ള കാഴ്ചപ്പാടുകൾ വളരെ ഡിഫറൻറ്റാണ്. വളരെ ഡിഫറൻറ്റായിട്ടാണ് അദ്ദേഹം സിനിമ നിർമ്മിക്കുന്നത്. നമുക്കറിയാം ഇപ്പം വിദ്യാരംഭം മുതൽ ഇപ്പം വീരം വരെ എടുത്തു കഴിഞ്ഞാൽ വളരെ ഡിഫറൻറ്റായിട്ട് സിനിമ മേക്ക് ചെയ്തൊരു സംവിധായകനാണ്. ശരിക്കും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എനിക്ക് തോന്നുന്നു ഒരു സിനിമയിൽ പാബ്ലോ പിക്കാസോ എന്നൊക്കെ പറയാം, പിക്കാസോയാണ് ഏറ്റവും കൂടുതൽ എക്സ്പെരിമെൻ്റ് നടത്തിയിരിക്കുന്നത് ചിത്രകലയിൽ. അപ്പം അതുപോലെ നിരന്തരം എക്സ്പെരിമെൻറ്റുകൾ നടത്തുന്ന അത്തരത്തിലുള്ളൊരു രീതിയിൽ വർക്കുകൾ ചെയ്യുന്നതിനോടാണ്. ഞാൻ മറ്റ് വേറൊരു കാര്യം, ചില മലയാള സംവിധായകരുടെ സിനിമകൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അതേ പ്രോപ്പർട്ടികൾ, അതായത് ആർട്ട് ഡയറക്ഷൻ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടികൾ അദ്ദേഹത്തിൻ്റെ അടുത്ത പടത്തിലും യൂസ് ചെയ്യുക, അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അതേപോലെ കളർ ടോൺ മുതൽ അതിൻ്റെ കഥ മേക്കിംഗ് രീതി എല്ലാം ഒരേ ശൈലിയിൽ ഫോളോ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ നേരെ ഡിഫറൻ്റായിട്ട് കാലഘട്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ എന്താണോ നമുക്ക് ആവശ്യം അതനുസരിച്ച് ഡിഫറൻ്റായിട്ട് സിനിമ മേക്ക് ചെയ്യുന്നവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി ജയരാജ് സാറിനെ പോലുള്ളവർ. അതുകൊണ്ട് തന്നെ എൻ്റെ സിനിമ മോൾഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന ആ ഒരു രീതിയിലാണ്. ഇപ്പോൾ നമ്മൾ ഡിഫറൻസിനെ പറ്റി പറഞ്ഞു. ഇപ്പോൾ മാനുവൽ അല്ലെ ലേബർ വർക്കിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ നിരവധി സോഫ്റ്റ്വെയർസ് വന്നിട്ടുണ്ട്. ആർട്ട് വർക്കിലാണെങ്കിൽ വിഷ്വൽ എഫക്ട്സിനൊക്കെ ഇപ്പോൾ കൂടുതൽ പ്രാധാന്യം വന്നു തുടങ്ങി. അപ്പോൾ സാർ അതിനെ എങ്ങനെ കാണുന്നത്? മാനുവലി വർക്ക് ചെയ്യുന്നതാണോ അതോ വിഷ്വൽ എഫക്ട്സ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുള്ള ഒരു? വിഷ്വൽ എഫക്ട്സ് ഒക്കെ വന്നത് വളരെ നല്ല, കാരണം
മാനുവലി ചെയ്യുന്നതും നമ്മൾ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റത്തെ ഉൾക്കൊള്ളാൻ തയ്യാറാക്കുക, അതനുസരിച്ച് കലാപ്രവർത്തനം ചെയ്യുക. അത് ചെറിയൊരു ഉദാഹരണം പറയുമ്പം ഇപ്പം ഡാവഞ്ചി എന്ന് വെച്ചിട്ടുള്ള ഇപ്പം മോണലിസ അതുപോലെ ലാസ്റ്റപ്പർ അതുപോലെയുള്ള ചിത്രങ്ങൾ ചെയ്ത ഡാവഞ്ചി, ലിയോണോ ഡാവഞ്ചിയെ നമുക്കറിയാം കത്രിക കണ്ടുപിടിച്ചതും പ്ലെയിൻ കണ്ടുപിടിച്ചു. അപ്പം ഡാവഞ്ചി ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഫോട്ടോഷോപ്പും കോറൽ ഡ്രോ ഇലസ്ട്രേറ്റർ ഒക്കെ യൂസ് ചെയ്തിരുന്നത്, കാരണം ആ കാലഘട്ടത്തിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് ചിന്തിക്കുകയും വർക്ക് ചെയ്യുകയും ചെയ്തിരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ കാലഘട്ടത്തിനനുസരിച്ച് നമുക്ക് എന്ത് മെറ്റീരിയൽ കിട്ടുന്നോ ആ മെറ്റീരിയൽ യൂസ് ചെയ്ത് വർക്ക് ചെയ്യുക, അതൊരു ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം വലിയ ഘടകമാണ്. കാരണം അന്നേരം അവൻ ചരിത്രത്തിൻ്റെ ഭാഗമാകത്തുള്ളൂ. നമ്മൾ ഇന്ന് കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് എന്ത് മെറ്റീരിയലാണ് കിട്ടുന്നത് അതിൽ നമ്മൾ ഇപ്പോൾ സിനിമ ആയിക്കോട്ടെ ചിത്രമായിക്കോട്ടെ ശില്പമായിക്കോട്ടെ ആ മെറ്റീരിയൽ യൂസ് ചെയ്യാൻ പറ്റിയാലേ നമ്മൾ ആ കാലഘട്ടത്തിൻ്റെ അപ്പം നമ്മൾ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ആ മാറ്റത്തെ ഉൾക്കൊണ്ട് ഏത് മീഡിയം വന്നാലും അതിനെ എത്രത്തോളം യൂസ് ചെയ്യാം പെർഫെക്റ്റായിട്ട് യൂസ് ചെയ്യാം എന്ന് ചിന്തിച്ച് വർക്ക് ചെയ്യുന്നതിൽ സന്തോഷമാണ്. അത് അത്തരത്തിലുള്ളൊരു കാഴ്ചപ്പാട് കൂടിയാണ് ഞാനും കലയെ സമീപിക്കുന്നത്. ഇപ്പോൾ കലാകാരന്മാരുടെയൊക്കെ ഇൻസ്പിറേഷൻ അല്ലെ അവർ അഡാപ്റ്റ് ചെയ്യുന്ന മിക്കപ്പോഴും പ്രകൃതിയിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ ദെയർ ഓൺ എക്സ്പീരിയൻസ് ആയിരിക്കാം. അപ്പോൾ സാറ് കൂടുതൽ എങ്ങനെയാണ് സാറിൻ്റെ വർക്കൊക്കെ ചെയ്യുമ്പോഴത്തേക്കിനും, അതോ ആരെങ്കിലും ഒരു തീം ഡിമാൻഡ് ചെയ്തിട്ട് അങ്ങനെയാണോ ചെയ്യാറ്, അതോ സാറ് സ്വന്തമായിട്ട്? ശരിക്കും ഇപ്പം അങ്ങനെയുള്ള വർക്കുകളിൽ രണ്ട് തരത്തിലുണ്ട്. ഇപ്പം നമ്മൾ ക്രിയേറ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, കമ്മീഷൻ വർക്ക് എന്ന് പറയും, അതിലും ചിലപ്പോൾ ക്രിയേറ്റീവായിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആവശ്യക്കാരൻ്റെ അനുസരിച്ച് വർക്കുകൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നേക്കാം. പക്ഷേ ആ കോംപ്രമൈസ് ചെയ്യുമ്പോഴും നമ്മുടെ ഐഡൻറ്റിറ്റി അതിൽ കാത്തു സൂക്ഷിക്കുക എന്ന് പറയുന്നത് വലിയൊരു ഘടകമാണ്. കാരണം ചിലപ്പോൾ നമുക്ക് ആ വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ ശില്പമോ ചിത്രമോ സിനിമയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്കറിയാവുന്നത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്നൊരു മാറ്റം പ്രധാനമാണ്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയത് ഒരു കലാകാരൻ രൂപാന്തരപ്പെടുക, അവൻ പാകപ്പെട്ട് വരിക എന്ന് പറയുന്നത് അവൻ ചുറ്റുപാടുകളിൽ നിന്ന് തന്നെയാണ്. ഒരു മനുഷ്യൻ അത് ആരായിക്കോട്ടെ കൃഷിക്കാരനോ അല്ലെങ്കിൽ കലാകാരനോ ഏത് സമൂഹത്തിൽ ഏത് തലത്തിൽ നിൽക്കുന്ന വ്യക്തിയും പരിചയപ്പെടുന്നത് അവൻ്റെ ചുറ്റുപാടുകളിൽ നിന്നായിരിക്കും. അപ്പം അവൻ പറയാൻ ശ്രമിക്കുന്നത് അവൻ്റെ കലയിലൂടെ അല്ലെങ്കിൽ അവൻ്റെ പ്രവൃത്തിയിലൂടെ അവൻ പറയാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ചുറ്റുപാടുകളുടെ സ്വാധീനം ഉണ്ടാകും. അപ്പോൾ പ്രകൃതിയും മനുഷ്യനും ഒക്കെ നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നാണ് നമ്മൾ രൂപാന്തരപ്പെട്ട് വരുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചാൽ അങ്ങനെ ഒരു വേർതിരിവ് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ശൈലീവൽക്കരിക്കപ്പെട്ടു പോകുന്നത്. അപ്പോൾ അതില്ലാതെ ഇപ്പോൾ എൻ്റെ മാനസികാവസ്ഥയ്ക്കും എൻ്റെ ഫീലിങ്സും എൻ്റെ ചുറ്റുപാടുകളും ഞാൻ ഏത് സ്പേസിലാണോ നിൽക്കുക ആ സ്പേസിൽ നിന്ന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് എന്താണോ എന്നോട് ആവശ്യപ്പെടുന്നത് അത് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. അത് ശില്പമായാലും ചിത്രമായാലും സിനിമയായാലും അത്തരത്തിലുണ്ടാകുമ്പോഴാണ് വളരെ ഡിഫറൻ്റായിട്ടും വളരെ വ്യത്യസ്തമായിട്ട് ഉള്ള കാഴ്ചപ്പാടിലുള്ള അതായത് കാഴ്ചക്കാരനും ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളും സ്കൾപ്റ്റർ ആയിക്കോട്ടെ അല്ലെങ്കിൽ പെയിൻറ്റർ ആയിക്കോട്ടെ അയാൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതും കാഴ്ചക്കാരനും തമ്മിൽ വളരെ ഡിഫറൻറ്റായിട്ടുള്ളൊരു ഇൻട്രാക്ഷൻ നടക്കത്തുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ അല്ലെങ്കിൽ റീപ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു ഒരേ ശൈലിയിൽ തന്നെ നമ്മൾ. അപ്പോൾ അത്തരത്തിൽ അല്ല നമ്മൾ ഏത് സ്പേസിൽ നിന്ന് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഏതാണോ നമ്മൾ ആവശ്യപ്പെടുന്നത് ഏത് തീം ഇപ്പോൾ സിനിമയാണെങ്കിൽ അതിൻ്റെ സ്റ്റോറി ശില്പമാണെങ്കിൽ എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇമേജ് അപ്പോൾ ആ ഫീലിങ്സിന് വേണ്ടിയിട്ട് അതിൻ്റെ മേക്കിങ്ങിലും വ്യത്യസ്തത പുലർത്തുക എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി. അത്തരത്തിലാണ് ഞാൻ കലയെ സമീപിക്കുന്നത്. ഇപ്പോൾ സ്കൾപ്റ്റിങ് അതിപ്പോൾ ഇപ്പോൾ എല്ലാ ഒരു പാർക്കായാൽ അവിടെ എപ്പോഴും ഒരു സ്കൾപ്ചർ വേണം, അങ്ങനെ ഒരു ഇത് നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തും അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ അങ്ങനെ സാറിനെ സമീപിക്കുമ്പോൾ ആരെങ്കിലും ഒരു തീം തന്നിട്ടാണോ, അല്ലെങ്കിൽ ഒരു സ്കൾപ്ചർ വെറുതെ വേണം അതിന് അങ്ങനെയാണോ ഉണ്ടാക്കാറുള്ളത്? ശരിക്കും ഈ രണ്ടാമത് പറഞ്ഞ അവസ്ഥ അതായത് ഒരു സ്കൾപ്റ്ററുടെ പെയിൻറ്റിങ്ങോ ശില്പമോ മേടിച്ച് വെക്കുക അല്ലെങ്കിൽ അയാളുടെ വർക്ക് ഏറ്റുവാങ്ങുക എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയിലോട്ട് നമ്മുടെ സമൂഹമോ ചുറ്റുപാടോ എത്തിയിട്ടില്ല. പലപ്പോഴും ഇപ്പം ഞാൻ ഈ അടുത്ത് മെഗാ ടൂറിസം പദ്ധതി പ്രകാരം ആലപ്പുഴ കനാലിൻ്റെ തീരങ്ങളിൽ ഒരു 11 ശില്പങ്ങൾ ചെയ്തായിരുന്നു. ഇപ്പോൾ ഈ 11 ശില്പങ്ങളും ടൂറിസമാണ്. അപ്പോൾ അവർക്ക് ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഫോമുകൾ യൂസ് ചെയ്തുകൊണ്ടുള്ള ശില്പങ്ങളാണ് അവർ ആവശ്യപ്പെട്ടത്. പക്ഷേ ഞാൻ എങ്കിലും അത് ചെയ്തപ്പോൾ കുറച്ചൊക്കെ എൻ്റേതായ രീതിയിലുള്ള പുലർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. നേരെ മറിച്ച് അതല്ലാതെ വർക്ക് ചെയ്യാനാണ് നമ്മൾ കൂടുതൽ ആഗ്രഹിക്കുന്നത്. കാരണം ഇപ്പോൾ സ്കൾപ്റ്റർ എന്നുള്ള രീതിയിൽ ഇപ്പോൾ ആജൻവിക്കാട്ടുങ്ങളുടെ ഒരു ശില്പം ആവശ്യപ്പെട്ടായിരിക്കത്തില്ല വരുന്നത്. ഈ ചിലപ്പോൾ എൻ്റെ ഒരു ഞാൻ എന്നെ അറിയാവുന്നവർ ഇന്നൊരു ശില്പി ഉണ്ടെന്നറിയാവുന്നവർ വരുമ്പോൾ പോലും അവർ നമ്മളോട് ഇന്നത് വേണമെന്നാണ് ആവശ്യപ്പെടുന്നത്. അല്ലാതെ നമ്മളുടെ ഒരു വർക്ക് അതായത് ഇന്ന ആളുടെ ഒരു ശില്പം എനിക്ക് വേണം അതെന്തും ആയിക്കോട്ടെ അത് എനിക്ക് വേണം എന്ന് ആവശ്യപ്പെട്ട് വരുന്നത് അത് ചിത്രമായാലും ശില്പമായാലും അങ്ങനെ ആവശ്യപ്പെട്ട് വരുന്ന ഒരു സമൂഹം എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ അങ്ങനെ പരിചയപ്പെട്ട് വന്നിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് എനിക്ക് തോന്നുന്നത് എനിക്ക് മുന്നേ സഞ്ചരിച്ചൊരു തലമുറ ഉണ്ടായിരുന്നു ശില്പകലയിലും ചിത്രകലയിലും ഏർപ്പെട്ട് നിരന്തരമായിട്ട്. പക്ഷെ അവർ ചെയ്തിരുന്നത് മൊത്തം കോപ്പിറൈറ്റിങ്ങോ അല്ലെങ്കിൽ അവരുടെ മരിച്ചവരുടെ ഫോട്ടോ വരയ്ക്കുക. അപ്പം കലയിൽ ശരിക്കും പറഞ്ഞാൽ രവിവർമ്മയ്ക്ക് മുമ്പ് രവിവർമ്മ ഇവിടെ റിയലിസ്റ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്നതിന് മുമ്പ് യൂറോപ്യൻ രാജ്യങ്ങളിൽ അബ്സ്ട്രാക്റ്റും മോഡേണും അത് സറിയലിസോ ഇംപ്രഷനിസോ ഒക്കെ വന്നത്. അപ്പോൾ ആ മാറ്റം കൃത്യമായിട്ട് ഇവർക്ക് ജനങ്ങളിൽ എത്തിക്കാൻ പറ്റിയില്ല.
അപ്പോൾ അത് വലിയൊരു പോരായ്മയാണ്. ഒരു സമൂഹത്തിന് സംസ്കാര സമ്പന്നം എന്ന് പറയുന്ന അല്ലെങ്കിൽ ആനുകാലിക കലയെ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു സമൂഹത്തിന് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നു കേരളത്തിലെ ചിത്രകലയും ശില്പകലയായിട്ട് മുന്നോട്ട് പോകുന്ന എല്ലാവരും അനുഭവിക്കുന്ന സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സംഭവമാണ്. അതായത് കാലത്തിനനുസരിച്ച് മാറ്റം ഉണ്ടാക്കി അതനുസരിച്ച് ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്ത് വർക്ക് ചെയ്യാൻ പല ചിത്രകാരന്മാരും ശില്പികളും ശ്രമിക്കാറുണ്ട്. പക്ഷേ ജനം അത് ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ കാഴ്ചക്കാരന് അതിനെ സ്വീകരിക്കാനോ തയ്യാറാകുന്നില്ല. അവർക്ക് തമ്മിൽ വലിയൊരു ഗ്യാപ്പുണ്ട്. രവിവർമ്മയും രവിവർമ്മയ്ക്ക് ശേഷം ഇന്ന് ബിനാലെ എന്ന് പറയുന്ന വലിയൊരു കലാമാമങ്ങൾ, അപ്പം ഇതിൻ്റെ ഇടയ്ക്കുള്ളൊരു ഗ്യാപ്പ് നികത്തപ്പെട്ടിട്ടില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഗ്യാപ്പ് നികത്തപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ചില കോംപ്രമൈസുകൾ, ഇപ്പം ഞാൻ പോലും കോംപ്രമൈസ് ചെയ്യുന്നത്, ഇപ്പോൾ എന്നോട് ടൂറിസത്തിൻ്റെ പ്രോജക്റ്റ് ആവശ്യപ്പെടുന്ന ഒരു തീമുണ്ട്, ആ തീമിൽ നിന്നുകൊണ്ട് എനിക്ക് കുറച്ച് മാറ്റം വരുത്തി ചെയ്യാനേ പറ്റൂ. അതെ, അപ്പോൾ അത്തരത്തിലുള്ള മാറ്റങ്ങളിലൂടെ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി വരുന്ന ഒരു തലമുറയിൽപ്പെട്ട കലാകാരന്മാർക്കെങ്കിലും ചിത്രങ്ങളും ശില്പങ്ങളും വിറ്റ് ജീവിക്കുക അല്ലെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് അവരുടെ ക്രിയേറ്റീവായിട്ടുള്ള വർക്കുകൾ ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ നിരന്തരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, കലാപ്രവർത്തനങ്ങൾ ഉണ്ടാകണം, ജനങ്ങൾക്കിടയിലേക്ക് ഉണ്ടാകണം. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ സഞ്ചരിച്ചതിനൊന്നും അത് ചെയ്യാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരുന്നത്. പക്ഷേ ഇനി വരുന്ന തലമുറയ്ക്ക് അങ്ങനൊരു അവസ്ഥ ഉണ്ടാകാതിരിക്കണമെങ്കിൽ നിരന്തരമായിട്ടുള്ള കലാപ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് കൃത്യസമയത്ത് ജനങ്ങളിൽ എത്തിക്കാനുള്ള വേദി ഉണ്ടാകണം, അതിനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം ആർട്ടിസ്റ്റുകളുടെ ഭാഗത്തു നിന്ന്. അത്തരത്തിലുള്ളൊരു പ്രവർത്തനമാണ് ഞാനും ആഗ്രഹിക്കുന്നതും മുന്നോട്ട് പോകുന്നതും. ഇപ്പോൾ കാലഘട്ടത്തിന് വ്യത്യാസം പറഞ്ഞു. അപ്പോൾ കുറേ നാളുകൾക്ക് മുമ്പാണ് സാർ ഫൈൻ ആർട്സ് കോളേജിൽ പഠിക്കാൻ പോകുന്നത്, ഈ ഒരു വഴിയിലേക്ക് എത്തുന്നു. അപ്പോൾ എന്തെങ്കിലും സ്ട്രഗിൾ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു മേഖല തിരഞ്ഞെടുക്കുന്ന ആ ഒരു സമയത്ത്? ഇപ്പോൾ സൊസൈറ്റി ആണെങ്കിലും ഫാമിലി ആണെങ്കിലും ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്വൽ ആർട്സ് പഠിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റഡ് ആണ്, ഫാമിലിയൊക്കെ സപ്പോർട്ട് ചെയ്യും, സൊസൈറ്റി ഇപ്പോൾ അതിന് ഡിമാൻഡായി. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ, ആ ഒരു കാലഘട്ടത്തിൽ എന്തൊക്കെ സ്ട്രഗിൾ ഉണ്ടായിട്ടുണ്ട്? ശരിക്കും ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത ഒരാളാണ്. കാരണം എൻ്റെ അച്ഛനൊരു പോലീസുകാരനായിരുന്നു, എസ് ഐ ആയിരുന്നു. ഞാൻ ട്വിൻസാണ്, എൻ്റെ ബ്രദറുണ്ട്, അദ്ദേഹം ഇപ്പോൾ അഡ്വക്കേറ്റാണ്. അപ്പോൾ അവരുടെ ഒരു മേഖല കലയുമായിട്ട് വളരെ ഡിഫറൻ്റാണ്, കാരണം മുൻ പരിചയം ഇല്ലെന്നുള്ളതാണ്. അപ്പം ഞാനൊരു സ്കൾപ്റ്ററായിട്ടും പെയിൻ്ററായിട്ടും ജീവിക്കാൻ തീരുമാനിക്കുന്ന സമയത്ത് ഫാമിലിയിൽ നിന്ന് ഭയങ്കരമായിട്ടുള്ള എതിർപ്പുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ഞാൻ തിരഞ്ഞെടുത്ത്, ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു എഫേർട്ടുകൾ എടുക്കാൻ തുടങ്ങി, പിന്നീട് ചില അംഗീകാരങ്ങൾ, അക്കാഡമിയുടെയൊക്കെ അവാർഡുകളൊക്കെ കിട്ടാൻ തുടങ്ങിയപ്പോഴത്തേക്കാണ് എന്താണെന്ന് പോലും തിരിച്ചറിയാൻ ഫാമിലി ശ്രമിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സ്ട്രഗിളിംഗ് ഉണ്ട്. പിന്നെ വേറൊരു സ്ട്രഗിളിംഗ് എന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിൽ നിന്നുള്ളതാണ്. ഈ സമൂഹം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കലയിലെ മാറ്റം എന്താണെന്ന് അറിയത്തില്ല. ഇന്നും മോഡേൺ ആർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഞാൻ മോഡേൺ ആർട്ടാണ്, എനിക്കൊരു ചിത്രം കണ്ടാൽ പറയുന്നതാണ് മോഡേൺ ആർട്ട്, എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞ് തലതിരിച്ച് പോവുകയാണ് ഞാൻ. അപ്പോൾ അത് ആ മോഡേൺ ആർട്ട് എന്ന് പറയുന്നത് എന്താണ്, ആനുകാലികമായിട്ടുള്ള കല എന്താണ്, അത് കൃത്യമായിട്ട് ജനങ്ങളിൽ എത്താത്തതിൻ്റെ പേരിലാണ് അവർ സ്ട്രഗിൾ ചെയ്യുന്നത്. പക്ഷേ അത്തരത്തിലെ സ്ട്രഗിൾ ഏറ്റുവാങ്ങുമ്പോഴും ഞാൻ തീരുമാനിച്ചൊരു, എന്നെ സംബന്ധിച്ചാൽ എനിക്ക് 2010 ഡൽഹിയിൽ ഒരു സ്റ്റുഡിയോ റെഡിയാകും, ഡൽഹി ബേസ് ചെയ്ത് അവിടെ ബറോഡയിൽ നിന്ന് വർക്ക് ചെയ്യുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ അന്ന് ഡൽഹിയിൽ ചെല്ലുമ്പോൾ 128 ഗ്യാലറി ഉണ്ട്. ഞാൻ 2010 ഡൽഹിയിൽ ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു ചിത്രം വരച്ച് ജീവിക്കാമെന്നുള്ള എല്ലാ ചുറ്റുപാടുകളും കൊണ്ട് എനിക്ക് ഓഫറുകൾ വന്നു. പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഞാൻ എൻ്റെ നാട്ടിലേക്ക് വന്ന് വർക്കുകൾ ചെയ്യണം. കാരണം ഒരു സ്റ്റുഡിയോ പോലും ഇല്ലാത്ത ഒരു നാട്ടിൽ എനിക്ക് ഇത്രയും വർഷം ജീവിക്കാൻ പറ്റിയെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു പ്രതിബദ്ധതയുണ്ട്, നമുക്ക് കിട്ടാത്തത് വരുന്ന തലമുറയ്ക്ക് കിട്ടണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്പേസ് ഉണ്ടാക്കണം, അതിന് കൃത്യമായിട്ട് വർക്ക് ചെയ്യണം എന്നുള്ള. അങ്ങനെ ഞാൻ തിരിച്ച് വന്ന് ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. എനിക്കൊന്ന് ഇപ്പം അത്യാവശ്യം നല്ല വർക്കുകൾ ചെയ്യാനുള്ള വേദികൾ ഉണ്ടാകുന്നുണ്ട്. കുറച്ചധികം പ്രൊജക്റ്റുകൾ ഞാനിപ്പോൾ ഏറ്റിട്ടുണ്ട്. ഇപ്പം നെടുമ്പാശ്ശേരിയിൽ ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ കോട്ടയത്തൊരു പ്രൊജക്റ്റ്, അങ്ങനെ പല സ്ഥലങ്ങളിലും പ്രൊജക്റ്റുകൾ നമ്മളെ തേടി വരുന്നുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് കൃത്യസമയത്ത് തന്നെ നല്ലൊരു തീരുമാനം എടുക്കാൻ പറ്റി, എൻ്റെ നാട്ടിൽ നിന്ന് തന്നെ ചെയ്യാമെന്ന് പറ്റി. പക്ഷേ എങ്കിലും സ്ട്രഗിളിംഗ് ഉണ്ട്, എന്നോടൊപ്പം അല്ലെങ്കിൽ എന്നെക്കാളിൽ വളരെ മനോഹരമായിട്ട് വർക്ക് ചെയ്യുന്ന പല ആർട്ടിസ്റ്റുകളും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാലഘട്ടം തന്നെയാണിത്. അത് പക്ഷേ എനിക്ക് പറയാനുള്ളത് സ്ട്രഗിളിംഗ് ഉണ്ടെങ്കിൽ ഉണ്ടാകും, അത് ഏത് മേഖലയിലും ഉണ്ട്. അപ്പോൾ ആ സ്ട്രഗിളിങ്ങിനേക്കാളുപരി പ്രവർത്തനത്തിന് കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുക, മാക്സിമം വർക്കൗട്ട് ചെയ്യുക, നമ്മുടെ സമയം മാക്സിമം വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് ഉണ്ടാകും. ഇപ്പോൾ വെസ്റ്റേൺ സ്റ്റൈല് മലയാളികൾ എപ്പോഴും അങ്ങനത്തെ കാര്യങ്ങൾ അഡാപ്റ്റ് ചെയ്യാൻ കുറച്ചുകൂടെ മുന്നിൽ നിൽക്കുന്ന ആൾക്കാരാണ്, ഇപ്പോൾ ലൈഫ് സ്റ്റൈലാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും. അപ്പോൾ ആർട്ടിൽ അങ്ങനെ ഒരു അഡാപ്റ്റേഷൻസ് അല്ലെങ്കിൽ ഇമിറ്റേഷൻസ് കേരളത്തിൽ ഉണ്ടാവുന്നുണ്ടോ ഇപ്പോൾ? ശരിക്കും പറഞ്ഞാൽ കേരളം വളരെ പ്രിയപ്പെട്ട, ഞാൻ അതിന് ചെറിയൊരു ഉദാഹരണം പറയാം. ഈ കഴിഞ്ഞ കുറച്ച് കാലഘട്ടം മുമ്പ് എനിക്ക് ഞാൻ ഫൈൻ ആർട്സ് കോളേജിൽ നിന്നൊക്കെ പഠിച്ച് ഇറങ്ങുന്ന സമയത്ത് പെണ്ണെഴുത്തെന്ന് പറയുന്നൊരു സംവിധാനം ഉണ്ടായിരുന്നു, അതുപോലെ ദളിത് സാഹിത്യം,
എന്നൊക്കെ പറയാം. അപ്പൊ നമ്മൾ കൂടുതലും ആളുകൾ ജനങ്ങൾ മാറ്റങ്ങൾ അറിയുന്നത് സാഹിത്യത്തിലൂടെയാണ്, കലയിലൂടെ അല്ല എന്നുള്ളത് ഏറ്റവും വലിയ വസ്തു. കാരണം എല്ലാ ജില്ലയിലും നല്ല ഗ്യാലറികളില്ല. അപ്പോൾ അതിനേക്കാൾ പെട്ടെന്ന് അവരറിയുന്ന സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് മോദി ഗ്ലാനി എന്ന് പറയുന്ന ചിത്രകാരൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സ്ത്രീകളെ മാത്രം വിഷയം വെച്ച് നിരന്തരം ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. അപ്പം അതിനും എത്രയോ നാളുകൾക്ക് ശേഷമാണ് ഇവിടെ പെണ്ണെഴുത്തെന്ന് പറയുന്ന ഒരു രീതിയിലുള്ള പ്രവർത്തനം വന്നത്. അതുപോലെ ദളിത് സാഹിത്യം, ഇപ്പോൾ പോൾ ഗോഗിൻ എന്ന് പറയുന്ന ചിത്രകാരൻ, അദ്ദേഹം തിയത്തി എന്ന് പറയുന്ന ഒരു ആദിവാസി ദ്വീപിൽ പോയി താമസിച്ച് അവിടുത്തെ ദൈവങ്ങളെ അവരുടെ ജീവിത രീതിയെയും അവരുടെ സ്റ്റഡി ചെയ്യുകയും ഒരുപാട് ചിത്രങ്ങൾ വരയ്ക്കുകയും ചെയ്തു. അപ്പം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സംഭവിച്ച പല കാര്യങ്ങളും ഇപ്പോഴാണ് നമ്മുടെ ഇടയിൽ സംഭവിക്കുന്നത്. പക്ഷേ ചിത്രകലയിൽ ഇത് വളരെ മുമ്പേ സംഭവിച്ചെന്നുള്ളതാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചിത്രകലയെ സംബന്ധിച്ചിടത്തോളം ലോകഭാഷയാണ്, അല്ലാതെ ഒരു കാലം ഒരു സ്പേസിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. ലോകത്തുള്ള ഏത് ഗ്യാലറിയിലോ ഏത് മ്യൂസിയങ്ങളിലോ എൻ്റെ ചിത്രങ്ങൾ ശില്പങ്ങൾ ആസ്വദിക്കപ്പെടും. അപ്പോൾ അതൊരു ലോകഭാഷയാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഭാഷ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അവസരങ്ങൾ, ജനങ്ങൾ അതായത് കാഴ്ചക്കാർക്ക് വേണ്ട അവസരങ്ങളില്ലാത്തതിൻ്റെ പേരിൽ നഷ്ടപ്പെട്ടു. അതൊരു വളരെ പിന്നിലാക്കുന്ന ഒരവസ്ഥ നമ്മളിലുണ്ടായി. പക്ഷേ എങ്കിൽ പോലും ഇന്നിപ്പോൾ ബിനാലയുടെയൊക്കെ വരവോടുകൂടി എനിക്ക് തോന്നുന്നു ആനുകാലികമായിട്ടുള്ള കല കൃത്യമായിട്ട് എത്താനുള്ള വേദികളുണ്ട്. പിന്നെ ആ വേദികളിലേക്ക് ജനങ്ങൾ എത്തപ്പെടുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമുണ്ട്. അതിനുള്ളൊരു മാനസിക അവസ്ഥ അല്ലെങ്കിൽ അതിനൊരു ചുറ്റുപാടുണ്ടാക്കിയെടുക്കുക, അത് പ്രാദേശികമായിട്ട് വർക്ക് ചെയ്യുന്ന കലാകാരന്മാർ വിചാരിച്ചാലേ നടക്കും. ഒരു പ്രദേശത്ത് നിന്ന് വർക്ക് ചെയ്യുന്നവർ നിരന്തരം അവൻ്റെ കാഴ്ചപ്പാടിനെ മാക്സിമം ജനങ്ങളിൽ എത്തിക്കാൻ ശ്രമിക്കണം. അങ്ങനെ ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും ബിനാലയിലേക്ക് ഇതിൽ കൂടുതൽ ആളുകൾ വരികയും ഈ പറയുന്ന ആനുകാലികമായ യൂറോപ്യൻ അല്ലെങ്കിൽ വെസ്റ്റേൺ എന്നൊക്കെ നമ്മൾ പറയുന്ന അത്തരം, ഞാൻ വേറൊരു കാര്യം പറയാം, ഈ യൂറോപ്പിലൊക്കെ സംഭവിച്ചിരിക്കുന്ന ആനുകാലിക അല്ലെങ്കിൽ നമ്മളിപ്പോൾ സറിയലിസം എന്നൊക്കെ പറയുന്ന ഇംപ്രഷനിസം എന്നൊക്കെ പറയുന്ന ഇസങ്ങളിൽപ്പെട്ട ചിത്രങ്ങൾ ശില്പങ്ങളെക്കാട്ടിലും ഒക്കെ വളരെ മുമ്പ് തന്നെ നമ്മുടെ ട്രഡീഷണൽ മീൻസ് നമ്മുടെ അജന്തയിലും എല്ലോറയിലും ഖജുരഹയിലും കൊണാർക്കിലും ഒക്കെ ചെന്നാൽ നമുക്ക് കാണാം. ആ ഗുഹാചിത്രങ്ങളിൽ കാണുന്ന സറിയലിസ്റ്റിക് രൂപങ്ങൾ, ഇപ്പോൾ ഏറ്റവും വലിയ ഉദാഹരണം പറയാം, ഇപ്പം ഗണപതി വലിയൊരു സറിയലിസ്റ്റിക് ഇമേജാണ്. അപ്പോൾ അതൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഭാരതത്തിൽ സംഭവിച്ചെന്നുള്ളതാണ്. അപ്പം ഭാരതം അത്രത്തോളം ചരിത്ര കലയിൽ കലാപരമായിട്ട് ചരിത്ര സമ്പന്നമായിട്ടുള്ളൊരു പ്രദേശമാണ്. പക്ഷേ ഈ കാലഘട്ടത്തെ വെച്ച് നോക്കുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന നമ്മുടെ മുൻഗാമികൾ അത്രയും മനോഹരമായി ചിന്തിക്കുകയും വർക്ക് ചെയ്യുകയും ചെയ്തിരുന്നൊരു സംസ്കാരം നമുക്കുണ്ട്, ഒരു പരമ്പരയുണ്ട്. അതിലേക്കൊരു തിരിച്ചുപോക്ക് മീൻസ് ആ കാലഘട്ടത്തിലേക്കെന്നല്ല, ആ ഒരു മാനസികാവസ്ഥയിലേക്ക് കലയുടെ കാര്യത്തിൽ തിരിച്ചു പോകുന്ന ഒരു സമൂഹം ഉണ്ടാകുക എന്നുള്ളത് ഏറ്റവും പ്രധാന ഘടകം, ഏറ്റവും പെട്ടെന്ന് ഉണ്ടാകുക എന്നുള്ളത്. ഇപ്പോൾ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ തിരക്കേറിയ ഒരു സ്ഥലത്ത് നിന്ന് പോർട്രേറ്റ് വരയ്ക്കുന്ന ആളും ഒരു വലിയ ഗാലറിയിൽ എക്സിബിഷൻ നടക്കുന്ന ആളും രണ്ടുപേരും ആർട്ടിസ്റ്റ് എന്ന് തന്നെയാണ് അവിടെ മെൻഷൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഗ്രാഫിറ്റിക്കൊക്കെ ആണെങ്കിൽ ഗ്രാഫിറ്റിയൊക്കെ നമ്മളിവിടെ അഡാപ്റ്റ് ചെയ്ത് അത് ആക്സെപ്റ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ കേരളത്തിലുള്ള ഇന്ത്യയിൽ ഇങ്ങനെ ഒരു ഗ്രേഡിംഗ് ഇല്ല ആർട്ടിസ്റ്റുകൾക്കൊരു, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഗ്രേഡിംഗ് എന്ന് പറയുന്നത് ആർട്ടിസ്റ്റ് രൂപപ്പെടുത്തുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. കാരണം ഇപ്പോൾ എൻ്റെ കാഴ്ചപ്പാടിൽ കലയിൽ മൂന്ന് തലങ്ങളുണ്ട് ചിത്രകലയിൽ. ഇപ്പോൾ ഉദാഹരണം, ഇപ്പോൾ പോസ്റ്ററൊക്കെ ചെയ്യുക എന്ന് പറയുന്ന ഒരു തലമുണ്ട്. അതൊരു ഒരു നമ്മളൊരു മെസ്സേജ് പാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കൂടുതലും പോസ്റ്റർ. അപ്പോൾ അത്തരത്തിൽ വർക്ക് ചെയ്യാൻ ശ്രമിക്കുന്നവരുണ്ട്, കോപ്പി റൈറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരുണ്ട്, കോപ്പി റൈറ്റിങ്, അതുപോലെ തന്നെ ക്രിയേറ്റീവായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ആ മൂന്ന് തലത്തിലൂടെ സഞ്ചരിക്കുന്ന കലാകാരന്മാരുണ്ട്. ഇവർ മൂന്നുപേരും ആവശ്യമാണ്. നമുക്ക് ചിന്തിക്കുമ്പോൾ നമ്മൾ മൂന്ന് തലത്തിലുള്ള ആർട്ടിസ്റ്റുകൾ ആവശ്യമാണ്. അപ്പോൾ അത്തരത്തിൽ ഐഡൻറ്റിറ്റിക്ക് ചെയ്യപ്പെടുന്ന കലാകാരന്മാർ ഉണ്ട്. അത് എല്ലാ പ്രദേശത്തും ഉണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ശില്പകല എടുത്താൽ ഇപ്പം പ്രതിമയുണ്ട്, വിഗ്രഹമുണ്ട്, ശില്പമുണ്ട്, മൂന്ന് തലത്തിൽ. പക്ഷേ അത് നമ്മളെല്ലാവരും തിരിച്ചറിയുന്നില്ലെന്നുള്ളൂ. ഇപ്പോൾ എല്ലാവരും ശില്പം എന്ന് പറയുന്നുണ്ട് പ്രതിമയെ അല്ലെങ്കിൽ വിഗ്രഹത്തിന്. അപ്പം ഇത്തരത്തിലുള്ളൊരു വേരിയേഷൻ പോലും പലപ്പോഴും പലരും തിരിച്ചറിയുന്നില്ല. ഇപ്പോൾ എല്ലാവരും എല്ലാത്തിനും ശില്പം എന്ന് പറയും അല്ലെങ്കിൽ പ്രതിമ എന്ന് പറയും. അപ്പോൾ ഇത് മൂന്ന് കൺസെപ്റ്റിലുള്ള സാധനങ്ങളാണ്. അതുപോലെ ചിത്രകലയിലും ഉണ്ട്. അപ്പം ആ ഒരു രീതിയിൽ വർക്കിൽ ഏർപ്പെട്ടിരിക്കുന്ന കലാകാരന്മാർക്കും അത്തരത്തിലുള്ളൊരു ഐഡൻറ്റിറ്റി ഉണ്ടാകും. ഇപ്പോൾ ഇലസ്ട്രേഷൻ ചെയ്യുന്നവരുണ്ടാവും മാഗസിനുകളിൽ. പക്ഷേ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാണ് അദ്ദേഹം ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്രിയേറ്റീവായിട്ട് പെയിൻറ് ചെയ്യുന്ന ആളുണ്ടാവും. പക്ഷേ ഒരു സാഹിത്യത്തിന് വേണ്ടി വരയ്ക്കുമ്പോൾ അതൊരു ഇലസ്ട്രേറ്ററായിട്ട് മാറുകയും അല്ലാതെ ഒരു ക്രിയേറ്റീവായിട്ട് പെയിൻറ് ചെയ്യുമ്പോൾ അയാൾ ഒരു പെയിൻറ് എന്ന് പറയുന്ന ഒരു വേറൊരു തലത്തിലേക്ക് മാറുകയും ചെയ്യുന്നു. ആ ഒരു വേരിയേഷൻ എല്ലാ നാട്ടിലുമുണ്ട്, അത് യൂറോപ്പിലൊക്കെ ഉണ്ട്. അത്തരത്തിലൂടെ തന്നെ നല്ല സൃഷ്ടിയിൽ ഏർപ്പെട്ടിട്ടുള്ള മഹാന്മാരായിട്ടുള്ള കലാകാരന്മാരുണ്ട്. വളരെ മനോഹരമായിട്ട് പോർട്രേറ്റ് ചെയ്യുന്നവരുണ്ട്, വളരെ മനോഹരമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനോട് അബ്സ്ട്രാക്ട് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ജാക്സൺ ബുള്ളോക്ക് എന്നൊക്കെ പറയുന്ന മഹാന്മാരെ. അപ്പോൾ അവരൊക്കെ വേറൊരു രീതി കലയിലെ തന്നെ വേറൊരു അബ്സ്ട്രാക്ട് എന്ന് പറയുന്ന വേറൊരു തലത്തിൽ എസ്റ്റാബ്ലിഷ് ആയുള്ളു. അത്തരത്തിലുള്ളൊരു വേർതിരിവ് കേരളത്തിലുമുണ്ട്, ഇപ്പോഴും ഉണ്ട്. അത്തരത്തിൽ മുന്നോട്ട് പോകുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. സാറിന് ഇപ്പോൾ ആർട്ടിൽ ഇൻസ്പയർഡ് ആയിട്ടുള്ള റോൾ മോഡലായിട്ടുള്ള ആരെങ്കിലും?
അങ്ങനെ എന്ന് റോൾ മോഡൽ എന്ന് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല കല, അതായത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ പ്രത്യേകം മാനസികാവസ്ഥയിൽ എനിക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടാൻ പറ്റുന്ന ഒരു കല ചെയ്ത ആളെ ഞാൻ ഇഷ്ടപ്പെടാറുണ്ട്. അതല്ലാതെ ഒരു റോൾ മോഡൽ എന്ന് പറയാൻ ഇന്ന് എനിക്ക് തോന്നുന്നു വളരെ വളരെ സമൃദ്ധമായിട്ടുള്ളൊരു പെയിൻറ്റിങ് ടൈമാണിത്, ചിത്രകാരന്മാരുടെ ടൈമാണ്. കാരണം ഭയങ്കര വാശിയിൽ ഒരുപാട് നല്ല നല്ല വർക്കുകളിൽ നിന്ന് ഒരുപാട് പേര് ജീവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞാനും പോകുന്നത്. അപ്പം എല്ലാവരുടെയും വർക്കുകൾ ഇൻസ്പയർ ചെയ്യാറുണ്ട്. ഇപ്പം ഉദാഹരണത്തിന് അംബീഷൻ്റെ ക്ലാസ്മേറ്റ് കോട്ടയംകാരൻ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ പെയിൻറ്റിങ് ഡ്രോയിങ്ങുകളും പെയിൻറ്റിങ്ങുകളും എന്നെ ഭയങ്കരമായിട്ട്, ഇപ്പോൾ ഈ അടുത്ത് ലീല എന്ന് പറയുന്ന പടത്തിന് വേണ്ടി അതിൻ്റെ ടൈറ്റിലിൽ കുറേ ഡ്രോയിങ്ങുകൾ എന്നെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഞെട്ടിച്ച് കളഞ്ഞു. ഭയങ്കര എനിക്ക് ഇഷ്ടം തോന്നി അവർക്ക്. അപ്പോൾ അങ്ങനെ നമ്മളെ ഇഷ്ടപ്പെടുത്തുന്ന വർക്കുകളിലൂടെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കലാകാരന്മാർ ജീവിച്ചിരിക്കുന്ന ഒരു ടൈമാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഡർബാർ ഹാളിലും മറ്റ് എക്സിബിഷൻ കേന്ദ്രങ്ങളിലും ചെല്ലുമ്പോൾ വർക്കുകൾ കാണുമ്പോഴത്തേക്കുണ്ടാകുന്ന ഒരു എനർജിയുണ്ട്, നമുക്കും വർക്ക് ചെയ്യണമെന്നുള്ളൊരു എനർജി. അങ്ങനെ ഒരു എനർജി പലരിൽ നിന്നും കിട്ടാറുണ്ട്, പക്ഷേ പലരിൽ നിന്നും കിട്ടാറില്ല. അതല്ലാതെ ഒരു റോൾ മോഡൽ എന്ന് പറയാൻ അങ്ങനെ ആരും എനിക്ക് ഇല്ല. പിന്നെ എൻ്റെ സുഹൃത്തുക്കൾ ഭയങ്കര സപ്പോർട്ടിങ്ങാണ്. എൻ്റെ ചുറ്റുപാടുകളിൽ ഉള്ള എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യും. കാരണം എൻ്റെ എല്ലാ കലാപ്രവർത്തനങ്ങളായിരിക്കും, ഞാൻ പല മേഖല എൻ്റെ ഒരു പറയും, ഞാനിപ്പോൾ സിനിമ ചെയ്യുന്നു, ശില്പങ്ങൾ ചെയ്യുന്നു, ചിത്രങ്ങൾ ചെയ്യുന്നു. അതിനിടയ്ക്ക് ഇപ്പോൾ ഞാനൊരു ആർട്ട് കഫേ, ഞാനും എൻ്റെ സുഹൃത്തുക്കളും കൂടെ ചേർന്ന് ആലപ്പുഴയിലൊരു ബീച്ചിനടുത്ത് ഒരു ആർട്ട് കഫേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ മേഖലകളിലൊക്കെ എത്തപ്പെടുന്നത് കല എത്രത്തോളം ജനങ്ങളിൽ എത്തിക്കാം, ഏതൊക്കെ മാർഗങ്ങളിലൂടെ എത്തിക്കാം എന്നുദ്ദേശിച്ചിട്ടാണ്. അപ്പം അങ്ങനെ സഞ്ചരിക്കുമ്പോൾ റോൾ മോഡൽ എന്നേക്കാളുപരി ചില സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു എനർജിയാണ് എനിക്കത്. അങ്ങനെ ഒരു മൂമെൻറ്റിന് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് ആ എനർജികളാണ്. സാർ, ആലപ്പുഴയിലെ ആർട്ട് കഫേയുടെ കാര്യം പറഞ്ഞു. ഇപ്പോൾ ഫോർട്ട് കൊച്ചി അല്ലെ എറണാകുളം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഈ ഒരു രണ്ട് മൂന്ന് വർഷത്തിനകം നിരവധി ആർട്ട് കഫേകൾ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ ബിനാലെ വന്നു കഴിഞ്ഞാൽ ബിനാലെ ടൈം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിരവധി വിദേശികളുടെ വരവും ഡിമാൻഡാണ് ഇപ്പോൾ ആർട്ട് കഫേക്ക്. അപ്പോൾ അതിനെ എങ്ങനെ നോക്കിക്കാണുന്നത്? ശരിക്കും ഇപ്പോൾ ഞാനൊരു ചിത്രകാരനും ശില്പിയായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു, എങ്കിൽ പോലും ഞാൻ ഈ ആർട്ട് കഫേയിൽ വന്ന് പെട്ടതിൻ്റെ പിന്നിലൊരു നേരത്തെ പറഞ്ഞ പോലെ ഒരു കാര്യമുണ്ട്. ആനുകാലികമായിട്ടുള്ള കല ജനങ്ങളിൽ എത്തിക്കുക എന്ന് പറയുന്ന ഏറ്റവും നല്ല വേദികളിലൊന്നായിട്ടാണ് എനിക്ക് ആർട്ട് കഫേ തോന്നുന്നത്. ഇപ്പം ഞാൻ ചെയ്തത് ചില്ല ആർട്ട് കഫേ എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് ചേർന്നുള്ള സംവിധാനത്തിൽ ഒരു ആർട്ട് ഗ്യാലറി ഉണ്ട്, ഒരു ഓപ്പൺ സ്റ്റേജ് ഉണ്ട്, ഒരു ലൈബ്രറി ഉണ്ട്, ഒരു കിച്ചണുണ്ട്. ഈ കിച്ചണിൽ വന്ന് എല്ലാവർക്കും കുക്ക് ചെയ്ത് കഴിക്കാം. കാരണം ഒരു ഫാമിലി വന്നു കഴിഞ്ഞാൽ അവർക്ക് കുക്ക് ചെയ്ത് കഴിക്കാം, ചിത്രങ്ങൾ കാണാം, അവരുടെ പെർഫോമൻസ് നടത്താം. അപ്പോൾ അത്തരത്തിലുള്ളൊരു കൾച്ചർ ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അതിലേക്കും പോയത്. അതിൻ്റെ പിന്നിൽ ഈ പറഞ്ഞ പോലെ മട്ടാഞ്ചേരിയിലും ഫോർട്ട് കൊച്ചിയിലൊക്കെ ഉള്ള ആർട്ട് കഫേ എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ ഇപ്പം എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും മൂല്യം ഉള്ള എക്സിബിഷനുകൾ നടക്കുന്നത് കൊച്ചി, ഫോർട്ട് കൊച്ചിയും എറണാകുളത്തും ഡി എച്ചിലൊക്കെയാണ്. അപ്പം അവിടെ ഒരു കൾച്ചർ ഇപ്പോൾ ബിനാലയുടെ ഭാഗമായിട്ടും വലിയൊരു രീതിയിലുള്ളൊരു നല്ലൊരു മാനസികാവസ്ഥ, സംസ്കാരബോധമുള്ളൊരു ചുറ്റുപാട് ഡെവലപ്പായി വരുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ജീവിക്കുന്ന പ്രദേശം, ഇപ്പം ഞാൻ ആലപ്പുഴയാണ്, എൻ്റെ നാട് ആലപ്പുഴ. അപ്പോൾ ആലപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത് നല്ലൊരു സംസ്കാര സമ്പന്നമായിട്ടുള്ളൊരു സമൂഹം ഉണ്ടാകുക എന്ന് പറയുന്നത് എൻ്റെ സ്വപ്നമാണ്. സ്വപ്നം മീൻസ് ഞാൻ ഇത്രയും കാലമായിട്ട് എൻ്റെ നാട്ടിൽ നിന്ന് പ്രവർത്തിക്കുന്നതിൻ്റെ പിന്നിൽ ആ ഒരു വസ്തുതയുണ്ട്. അപ്പം അവിടെയും ഒരു സ്പേസ് ഉണ്ടാകണം, കല ജനങ്ങളിലെത്തുന്ന ഒരു വേദി ഉണ്ടാകണം എന്ന് ചിന്തിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ചില്ല ആർട്ട് കഫേ ഉണ്ടായത്. അത് ഇപ്പം തന്നെ ഒരുപാട് പ്രോഗ്രാമുകൾ, ഒരുപാട് ഷോകളൊക്കെ അവിടെ നടക്കാറുണ്ട്. അപ്പം അത് ഗുണം ചെയ്യും. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ആലപ്പുഴയെ സംബന്ധിച്ചോളം ഇപ്പോൾ രവിവർമ്മ ഫൈൻ ആർട്സ് കോളേജ് മാവേലിക്കരയിൽ, അപ്പോൾ അവിടെ പഠിച്ചിറങ്ങുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും അവർക്ക് ഒരു ഷോ നടത്താൻ ഒരു വേദി ആലപ്പുഴയിൽ. കാരണം ഇപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ചുറ്റുപാടുകളിലുള്ളവരെ നമ്മുടെ കല കാണിക്കുക എന്ന് പറയുന്നത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അതിനൊരു വേദിയായിട്ട് ആർട്ട് കഫേ മാറും. ആ ഒരു ഉദ്ദേശമൊക്കെയാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കാൻ കാര്യം. കൊച്ചി പോലെ തന്നെ ഞാൻ, എനിക്ക് തോന്നുന്നു കൊച്ചി പണ്ട് ആലപ്പുഴയെ സംബന്ധിച്ചുള്ള ആലപ്പുഴയായിരുന്നു നമ്മുടെ വാണിജ്യമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും സമ്പന്നമായിട്ട് നിന്ന ജില്ല ആലപ്പുഴയായിരുന്നു. അതിനുശേഷമാണ് കൊച്ചി തുറമുഖം വരുന്നതും പിന്നീട് നമ്മുടെ വ്യവസായവും പിന്നെ എക്സ്പോർട്ടിങ്ങൊക്കെ അങ്ങോട്ട് കൺവേർട്ട് ചെയ്തത്. അപ്പം ആലപ്പുഴയുടെ ഒരു പിന്നെ ലാൻഡ്സ്കേപ്പ് വെച്ചിട്ടും ഒക്കെ ഒരുപാട് വിദേശികളൊക്കെ വന്നു പോകുന്ന ഒരു സ്പേസാണ്. അപ്പോൾ അവിടെ നല്ല രീതിയിൽ കല വളർത്താൻ പറ്റും എന്നെനിക്കൊരു വിശ്വാസമുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ആർട്ട് കഫേ അവിടെ. അത് ഇതുവരെ സക്സസ് ആണ്. ഇനിയുള്ള ഒരുപാട് പദ്ധതികൾ ഞങ്ങൾ പ്ലാൻ ചെയ്ത് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ആർട്ട് കഫേയുടെ കാര്യം പറഞ്ഞു, അതുപോലെ സാർ ഇപ്പോൾ നിരവധി വർക്കുകൾ ചെയ്തു കഴിഞ്ഞു, ഇനി ഇതിലൊരു ഡ്രീം പ്രോജക്റ്റ് അങ്ങനെ എന്തെങ്കിലും? ഡ്രീം പ്രോജക്റ്റ് എന്നല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ ഒരു നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഒരു ഇൻസ്റ്റലേഷൻ വർക്ക്, അതിൻ്റെ പ്രൊപ്പോസൽ ഇപ്പോൾ പോയിരിക്കുകയാണ്.
അപ്പോൾ അതൊരു ഡ്രീം വർക്കാണ്. അപ്പോൾ ഓരോ സമയത്തും ഓരോ കാലഘട്ടം ഓരോ വർക്ക് കഴിയുമ്പോഴും നമുക്ക് ഓരോരോ പുതിയ പുതിയ കൺസെപ്റ്റുകൾ, ഇമേജുകൾ, ഐഡിയകൾ നമുക്കിങ്ങനെ വരും. അപ്പോൾ അത് ചെയ്യാൻ പറ്റുന്നൊരു വേദി കണ്ടെത്തും. കാരണം നമ്മുടെ നാട്ടിൽ കണ്ടെത്തുക എന്നുള്ളത് വലിയ ഘടകമാണ്. അപ്പം അത് കണ്ടെത്തും. അപ്പം ഇനിയും അതുപോലുള്ള വേദികൾ കണ്ടെത്തും. ആ ഇപ്പോൾ സ്കൾപ്ചറിനെ സംബന്ധിച്ചുള്ള ഒരു സ്പേസുമായിട്ട് ബന്ധപ്പെട്ടാണ് അത് നിൽക്കുന്നത്. ഇപ്പം നമ്മളൊരു സ്കൾപ്ചർ ചെയ്യുമ്പോൾ അത് ഏത് സ്പേസിലാണ് വെക്കുന്നത് അതായിരിക്കും അതിൻ്റെ ഒരു ഫീൽ. അപ്പം കൂടുതലും അത്തരത്തിലുള്ള സ്പേസുകൾ കണ്ടെത്തുകയും അതിനുവേണ്ടി ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ എല്ലാവരെയും പോലെ സിനിമ, ഇപ്പോൾ 10-13 സിനിമയുടെ കലാ സംവിധാനം, 10-32 പരസ്യ ചിത്രങ്ങളുടെ കലാ സംവിധാനം, പിന്നെ ട്രെയിൻ ട്രെയിനിൽ ജയരാജൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടറായി. അപ്പോൾ അതുകൊണ്ട് തന്നെ സിനിമയിൽ ഒരു എന്താ പറയുന്നത്, എല്ലാ സിനിമയിൽ എത്തപ്പെടുന്ന എല്ലാവരുടെയും മനസ്സിലൊരു സിനിമയുണ്ടെന്ന് പറയുന്നാൽ എൻ്റെ മനസ്സിൽ സിനിമയുണ്ട്. അപ്പോൾ അത് ചെയ്യണം. ഇപ്പോൾ ഏകദേശം പി ജെ ജാൻ്റണി എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ്റെ ഒരു കഥ ഞാനിപ്പം എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ടൊരു സിനിമ പദ്ധതിയുണ്ട്. എല്ലാം ഡ്രീമാണ്. ശരിക്കും ഒരു ചിത്രാൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഡ്രീമുമായിട്ട് കണക്ട് ചെയ്തിരിക്കും ശില്പിയുടെയും. അപ്പോൾ അത്തരത്തിലുള്ള ഡ്രീമുകളുണ്ട്. അത് ഈ ശില്പകലയായിട്ടും ചിത്രകലയായിട്ടും സിനിമയായിട്ടും ചില കാര്യങ്ങൾ നമുക്ക് ചില മീഡിയങ്ങളിലൂടെ മാത്രമേ പറയാൻ പറ്റൂ. ചില ക്രിയേറ്റീവായിട്ടുള്ള ചില ഇമേജുകളെ നമുക്കൊരു സ്കൾപ്ചറായിട്ട് മാത്രമേ ജനങ്ങളിൽ എത്തിക്കാൻ പറ്റൂ. അതിന് വേറൊരു മാർഗ്ഗം ഉണ്ടാകത്തില്ല. അപ്പോൾ ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ ഈ കാണുന്ന എല്ലാ മീഡിയം മാധ്യമങ്ങളും യൂസ് ചെയ്യുക, അത് അതാതായ രീതിയിൽ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ കുറേ നല്ല ചിന്തകൾ എന്നിലുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. സാർ, ഇപ്പോൾ ഒരു വർക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു തീം തരുമ്പോഴത്തേക്കിനും കുറേ തോട്ട്സ് മനസ്സിൽ കൂടെ പോകും, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ആ തീമുമായിട്ട് ബന്ധപ്പെട്ട്. അതിൽ നിന്ന് ഒരു ഐഡിയ, അത് ആ ഒരു ആ പെർഫെക്റ്റ് ഐഡിയയിലേക്ക് എത്തുന്ന ആ പ്രോസസ്സ് അതെങ്ങനെയാണ് സാർ? അത് ഓരോ വ്യക്തികളുടെയും വ്യക്തിത്വത്തെ ആശ്രയിച്ചിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഒരു കൊമേഴ്സ്യലായിട്ട് ഒരു അഡ്വർടൈസ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുടെ കയ്യിൽ നമ്മളൊരു ഇമേജ് പറയുമ്പോൾ അയാളെ ക്രിയേറ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും അത്തരത്തിലായിരിക്കും. ഒരു സ്കൾപ്റ്ററോട് പറയുമ്പോൾ അയാൾ വേറെ ഇതായിട്ടായിരിക്കും. എന്നു വെച്ചിപ്പോൾ ഒരു ഉദാഹരണം, ഒരു ഫ്ലവർ, ഒരു പൂവിനെ നമ്മൾ നമുക്ക് പല ആൾക്കാരുടെയൊക്കെ കൊടുക്കുക. അവരുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചായിരിക്കും അയാൾ എന്നെ ഡെവലപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഡിസൈൻ, ഇപ്പോൾ ഒരു പൂ വെച്ചിട്ട് നമുക്കൊരു ചെയർ, ആ കൺസെപ്റ്റുള്ള ചെയറുകൾ ഉണ്ടാക്കാൻ പറ്റും. അത് ആ കൺസെപ്റ്റ് വെച്ചിട്ട് പെയിൻറ്റിങ്ങുകൾ ഉണ്ടാക്കാം, സ്കൾപ്ചർ ഉണ്ടാക്കാം. പക്ഷേ ഇത് എപ്പോഴും ഈ ഒരു പ്രോസസ്സിങ് ഈ ഒരു ക്രിയേറ്റിവിറ്റി എന്ന് പറയും. ഒരു ഇമേജിനെ നമ്മൾ സ്റ്റൈലൈസ് ചെയ്യുക എന്ന് പറയും. നമുക്ക് ആവശ്യമുള്ള എന്താണ് അതിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അത് ഈ ലോകത്തുള്ള എല്ലാ ഇമേജിനും പറ്റും. നമുക്ക് കിട്ടുന്ന എന്ത്, നമുക്ക് പ്രകൃതിയിൽ നിന്നോ നമ്മുടെ ചുറ്റുപാടിൽ നിന്നോ നമ്മുടെ സൗഹൃദത്തിൽ നിന്നോ നമ്മൾ എടുക്കുന്ന ഒരു ഇമേജിന് നമുക്ക് എന്താണോ ആവശ്യം അതിലേക്ക് കൺവേർട്ട് ചെയ്യുക, അതിലേക്ക് സ്റ്റൈലൈസ് ചെയ്യുക എന്ന് പറഞ്ഞിരിക്കും. അതെപ്പോഴും അയാൾ ആ വ്യക്തിയുടെ കാഴ്ചപ്പാട്, അതായത് അയാൾ രൂപാന്തരപ്പെട്ട് വന്ന അല്ലെങ്കിൽ അയാൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന അയാളുടെ ചിന്തകളുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കുന്നത്. അങ്ങനെ ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രിയേറ്റീവായിട്ട്. പിന്നെ ചില ഇൻസിഡൻറ്റുകൾ, ചില പെയിൻറ്റിങ്ങുകൾക്ക് ശില്പങ്ങൾക്ക് ഇമേജുകൾ കിട്ടുന്നത് ചില യാത്രകളിൽ നിന്നായിരിക്കും. ഇപ്പോൾ എഴുത്തുകാർ പറയാറുണ്ട് അവരുടെ പല കഥകളും കവിതകളൊക്കെ ഉണ്ടാകുന്നത് അത്തരത്തിലുള്ള യാത്രകളിലൂടെയായിരിക്കും. അപ്പം നമുക്ക് കിട്ടുന്ന ഇമേജിന് നമ്മളത് എത്രത്തോളം മനോഹരമായിട്ട് നമ്മുടെ അറിവ് അല്ലെങ്കിൽ നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നമ്മളതിനെ സ്റ്റൈലൈസ് ചെയ്യുന്നു, എന്നിട്ട് അതിനെ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നു, അതനുസരിച്ച് അതാണ് അത് ഈ ഇയാളുടെ ഈ ഇയാൾ മോൾഡ് ചെയ്യപ്പെട്ട ഇയാളുടെ ചിന്തകളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ സാറിൻ്റെ ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ ഫൈൻ ആർട്സ്, അതിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഇങ്ങനെ ക്ലാസിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. സിനിമ അതൊരു വേറൊരു ഫീൽഡ്, ഇപ്പോൾ വിഷ്വൽ ആർട്സ് അത് വേറൊരു ഫീൽഡ്, അല്ലെങ്കിൽ ഡ്രോയിങ് അതൊരു വേറൊരു ഫീൽഡ്. പക്ഷേ എല്ലാം ഒന്നല്ലേ. അതിൽ നിന്ന് അത് നമുക്ക് ബിനാലെ എടുത്തു കഴിഞ്ഞാൽ, ബിനാലെ ആ ഒരു ഒറ്റ വേദിയിൽ ഇപ്പോൾ അത് ബിനാലെ കാണാൻ പോകുന്ന ഏതൊരു വ്യക്തിക്കും ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ട് ആർട്ട് ഫുൾ അതിൽ നിന്ന് ലഭിക്കുകയാണ് ഉണ്ടാകുന്നത്. അതിനെപ്പറ്റി സാർ ഒന്ന്. ബിനാലെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു വലിയ സംവിധാനമാണ്. കാരണം നമ്മൾ 10 ആണ്ടുകൾക്ക് ശേഷം ഒരു പക്ഷേ അല്ല 100% ജനങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ബിനാലെ കേരളത്തിൻ്റെ ദൃശ്യ സംസ്കാരം ബിനാലേക്ക് മുമ്പും ബിനാലേക്ക് ശേഷവും. അപ്പം അത്തരത്തിലുള്ള ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിങ്ങനെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കായിരിക്കും നമ്മൾ പോകുന്നത്. കാരണം എനിക്കൊന്ന് ഇന്ന് ലോകത്ത് അവൈലബിളായിട്ടുള്ള ഏറ്റവും വലിയ ആനുകാലികമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള കലകളും ബിനാലയുടെ വേദികളിലുണ്ട്. അപ്പോൾ അത് നമുക്ക് ചെന്ന് കൃത്യമായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതിൻ്റെ ഒരു പ്രശ്നമാണ് ഇപ്പോൾ സൂചിപ്പിച്ച ഈ ക്ലാസ്. പിന്നെ വ്യത്യസ്തമായിട്ട് ഓരോ മേഖലയും തരംതിരിക്കുക. ഇപ്പോൾ ഡ്രോയിങ്, പെയിൻറ്റിങ്, ശരിക്കും പറഞ്ഞാൽ ബിനാലയിൽ നമ്മൾ ചെന്ന് ഇൻസ്റ്റലേഷനുകളിൽ പല ഇൻസ്റ്റലേഷനുകളും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതിൽ ലൈറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്, സൗണ്ട് യൂസ് ചെയ്തിട്ടുണ്ട്, ഇമേജുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു ഇതിലൊക്കെ ഏറ്റവും പ്രധാന ഒരു കലാകാരൻ എന്ന് പറയുന്ന വ്യക്തി നല്ലൊരു മനുഷ്യനായിരിക്കുക എന്നുള്ള, അവൻ എല്ലാത്തിൻ്റെയും നല്ല വശങ്ങളെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാകുക എന്നുള്ള, ആ അവൻ്റെ ഉള്ളിലെ കല, അവൻ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി അവൻ യൂസ് ചെയ്യുന്ന മെറ്റീരിയലുകളുണ്ടല്ലോ, അത് എന്തുമാകാം.
അത് ഈ പറഞ്ഞ പോലെ വീഡിയോ ഇപ്പോൾ ഇൻസ്റ്റലേഷനുകൾ എന്നൊക്കെ പറയുന്നത് കൂടുതലും അത്തരത്തിലുള്ള കലയാണ് നമ്മളിൽ എത്തിക്കുന്നത്. അപ്പം ആ ഒരു തിരിച്ചറിവ് ഉണ്ടാകുക എന്നുള്ളത് വലിയ ഘടകമാണ്. കാരണം ബിനാലെ പോലുള്ളൊരു സ്പേസിൽ നിരന്തരം ഇനി എനിക്കൊന്ന് രണ്ട് വർഷം കൂടുമ്പോൾ ബിനാലെ ഇപ്പോൾ മൂന്നാം വർഷമാണ് നടക്കാൻ പോകുന്നത് ഡിസംബറിൽ. അപ്പോൾ ആ അവിടെയൊക്കെ എത്തപ്പെടുന്ന കല ചെന്ന് നമ്മൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, ഇതൊരു സ്കൾപ്റ്ററാണോ ചെയ്തത് അല്ലെങ്കിൽ ഒരു പെയിൻ്ററാണോ ചെയ്തതെന്ന് നമ്മൾ അത്ഭുതപ്പെടും. അവിടെ ഒരു തിങ്കിങ്ങാണ് പ്രാധാന്യം, ഒരു കലാകാരൻ്റെ ഒരു തോട്ട്. അവൻ അതിനെ വർക്കൗട്ട് ചെയ്യുന്നത് ഏത് രീതിയിലാകാം, അതിന് സൗണ്ട് യൂസ് ചെയ്യാം, ഇമേജുകൾ യൂസ് ചെയ്യാം, പെയിൻറ്റിങ് യൂസ് ചെയ്യാം, അങ്ങനെ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ മീഡിയം യൂസ് ചെയ്ത് വർക്കുകൾ ചെയ്യാം. അപ്പോൾ അത്തരത്തിലുള്ളൊരു നല്ലൊരു കാര്യത്തെ ഫോളോ ചെയ്യുക അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അപ്പോൾ ഈ കമ്പാർട്ട്മെൻ്റലൈസേഷൻ ഇപ്പോൾ വന്നു കഴിഞ്ഞു, ഇപ്പോൾ സ്റ്റുഡൻസിനാണെങ്കിലും അവരുടെ വിചാരം ഇപ്പോൾ സിനിമ പഠിച്ചു അത് മതി അല്ല, പക്ഷേ ഇതെല്ലാം കോപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സംഭവമല്ലേ. ഇപ്പോൾ സിനിമ ചെയ്യണമെങ്കിൽ അതിന് ആർട്ട് ഉണ്ടായേ പറ്റത്തുള്ളൂ, അല്ലെ ഇപ്പോൾ വിഷ്വൽ ആർട്സ് ചെയ്യുന്നല്ലോ, ഇപ്പോൾ ഡ്രോയിങ് അറിഞ്ഞാലേ ആർട്ടിലേക്ക് നമുക്ക് കടക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതെല്ലാം എന്താ യുണൈറ്റഡ് ആയിട്ട് ആർട്ടെന്ന് പറയുന്ന ഒരു ഒരു ഒറ്റ ഇതിൽ നിൽക്കേണ്ട കാര്യങ്ങളല്ലേ. തീർച്ചയായിട്ടും സിനിമ എന്ന് പറയുന്നത് ചലച്ചിത്രമാണ്, ചലച്ചിത്രം എന്ന് പറഞ്ഞാൽ ചലിക്കുന്ന ചിത്രം. അപ്പം സിനിമയാണെങ്കിലും ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം ഇതാണ്, എൻ്റെ കല എൻ്റെ ഉള്ളിലുള്ള കല ജനങ്ങളിൽ എത്തിക്കാൻ ഞാൻ എന്ത് മീഡിയം യൂസ് ചെയ്യുന്നെന്നുള്ള കാര്യം അത് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ സിനിമയാണെങ്കിലും ശില്പമാണേലും ചിത്രമാണേലും ഗ്രാഫിക്സ് ആണേലും, അപ്പോൾ ഈ ഒരു തിരിച്ചറിവ് ഉണ്ടാകുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ അത്തരത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബിനാലിലെ വേദികളെക്കുറിച്ച് സംസാരിച്ചത്, ബിനാലിയുടെ വേദിയിൽ പോകുന്നത് അവിടെ വർക്കുകൾ കാണുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു രീതിയിലോട്ട് മാറുക, മൈൻഡ് മാറുക എന്ന് പറയുന്നതാണ് എല്ലാ മീഡിയത്തിനെയും അല്ലെങ്കിൽ എല്ലാ കലകളെയും. ഒരു കലാകാരൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്കാണ് പ്രാധാന്യം, അയാൾ അതിനെ യൂസ് ചെയ്യുന്ന വ്യത്യസ്ത മീഡിയം ആണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ചിന്ത ഉണ്ടാകുക എന്നുള്ളതാണ്. ആർട്ടിസ്റ്റ്, സ്കൾപ്റ്റർ, ആർട്ട് ഡയറക്ടർ ഇതിലൊക്കെ മേലെയായിട്ട് ഒരു ഡയറക്ടർ എന്നുകൂടി ഇനി സാറിന് അറിയപ്പെടാൻ സാധിക്കട്ടെ. ഇത്രയും സമയം ഞങ്ങളോട് സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട്. നമസ്കാരം.